നമസ്കാരം, ഞാൻ ആൻസി. എല്ലാവർക്കും ലെസോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ 65 ആണ്. എൻ്റെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറച്ച് പേരെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ 65 റെസിപ്പി ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ആ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, എനിക്കും സുഖമാണ്. നമുക്ക് ആദ്യം എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് എല്ലില്ലാത്ത ചിക്കനാണ്, ബോൺലെസ് ചിക്കൻ 300 ഗ്രാം. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്, സാധാ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ നമുക്ക് വേണ്ടത് 3 ടീസ്പൂൺ മൈദ. പിന്നെ 2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി. പിന്നെ 1 ടീസ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്, റൈസ് ഫ്ലോറ് അരിപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയാണ്, സാധാ ജീരകമാണ്. പിന്നെ 1 ടീസ്പൂൺ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്, 1 ടീസ്പൂൺ. പിന്നെ നമുക്ക് 2 മുളക് വേണം, 3 അല്ലി വെളുത്തുള്ളിയും വേണം, അരിഞ്ഞു വച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് 2 ടീസ്പൂൺ കട്ടത്തൈരാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്, 2 ടീസ്പൂൺ കട്ടത്തൈര്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഞാൻ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം തന്നെ മാരിനേഷൻ ചെയ്യാം. അതിന് നമ്മൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചിക്കനിലിട്ടു. പിന്നെ നമ്മൾ എന്താണ്, 1 ടീസ്പൂൺ മുളക് പൊടി ഇടുവാണ്. ഞാൻ എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ തന്നെ ഉപ്പും വിനിഗറും ഇട്ട് കഴുകി വെച്ചിരിക്കുന്ന എല്ലില്ലാത്ത ചിക്കനാണ്, ചെറുതായിട്ട് അരിഞ്ഞൂന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മളിടുന്ന 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയാണ്. ജീരകപ്പൊടി ഞാൻ ജീരകം വറുത്തതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുത്തതാണ് ജീരകപ്പൊടി. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ എന്താണ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റാണ്. ഇനി നമ്മൾ കട്ടത്തൈരാണ് ഒഴിക്കുന്നത്, 2 ടീസ്പൂൺ കട്ടത്തൈര് ചേർത്ത് കൊടുക്കുക, മൊത്തം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഡിഷാണ്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ചിക്കൻ 65 എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്, ഒരു സ്റ്റാർട്ടറാണ്. നല്ലപോലെ ഇതെല്ലാം ചേർത്തൊന്ന് വിറവി കൊടുക്കുക. എന്നിട്ട് വേണം നമുക്ക് അടുത്തത് ചെയ്യാനായിട്ട്. നല്ല ക്രിസ്പി ഫ്രൈഡ് ചിക്കനായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഹോട്ട്, സ്പൈസി, ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. നല്ലൊരു ഡിഷാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എളുപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ വിരട്ടി കഴിഞ്ഞു, മാരിനേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 3 ടീസ്പൂൺ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ 2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. അതായത് നമ്മൾ രണ്ടാമത്തെ ആ മിക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. മൈദ ഉപയോഗിക്കാത്തവർക്ക് വേണമെങ്കിൽ കോൺഫ്ലവറും അരിപ്പൊടിയും മാത്രമായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അരിപ്പൊടി മാത്രമായിട്ട് യൂസ് ചെയ്യാം. പക്ഷെ കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ട് നമുക്ക് തോന്നണോ കിട്ടണമെന്നുണ്ടെങ്കിൽ, കറക്റ്റ് ചിക്കൻ 65 ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് മൂന്നും ചേർക്കണം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞു, നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പം ഇത് ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും, പക്ഷെ അകത്ത് നല്ല ജ്യൂസിയും നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നല്ലൊരു ഡിഷാണ്, എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. സ്റ്റാർട്ടറായിട്ടും സ്നാക്കായിട്ടുമൊക്കെ എല്ലാവർക്കും ഉപയോഗിക്കാം. നമ്മളിപ്പോൾ മൈദ, കോൺഫ്ലവർ, അരിപ്പൊടി, ഉപ്പുമിട്ട് നല്ലപോലെ മിക്സ് ചെയ്യും. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഈ മിക്സിലോട്ടൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം എണ്ണയിലിട്ട് പൊരിക്കാം. അപ്പോൾ ഞാൻ 3 പീസ് ഇതുപോലെ കാണിക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ചിക്കൻ പീസസ് ഈ മിക്സിലോട്ട് ഇട്ടിട്ടൊന്ന് പരവിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ മിക്സ് ചെയ്താൽ മതി. നല്ല എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. ഇതേപോലെ ഞാൻ എല്ലാം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, അതിൽ എണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഈ ഓരോ ചിക്കൻ പീസസ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ഡിഷാണ്, സ്റ്റാർട്ടറായിട്ടും സ്നാക്കായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. ക്രിസ്പി ഫ്രൈഡ് ചിക്കനാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. നല്ല സ്പൈസിയാണ്, ജ്യൂസിയാണ്, ഹോട്ടാണ്, എന്താ പറയുക. നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് തന്നെ
ഭയങ്കര ഇതായിട്ട് തോന്നും. ഇപ്പം ഞാൻ എണ്ണയിലേക്ക് കുറച്ച് പീസസ് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് കോരി എടുക്കണം. എന്നിട്ട് ബാക്കിയുള്ള പീസസുമായിട്ട് എടുത്തിട്ട് നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 5 മുതൽ 10 മിനിറ്റ് മീഡിയം തീയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. അതാണ്ട് നമ്മളുടെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ലപോലെ മൊരിഞ്ഞ്, അതായത് ക്രിസ്പി ആയി തന്നെ നല്ലപോലെ വന്നിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള പീസസും ഇതുപോലെ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പം ഞാൻ ഇത് പ്ലേറ്റിലേക്ക് മാറ്റാണ്. ഇതേപോലെ ഞാൻ ബാക്കിയുള്ളത് പൊരിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പം ഞാൻ എല്ലാ പീസസും പൊരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു പാൻ വയ്ക്കാം. ആ പാനിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായിട്ടുണ്ട് പാൻ. നമുക്ക് കുറച്ച് എന്താണ് പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് അതിലൊന്ന് സോട്ടായാൽ മതി. ഓവറായിട്ട് സോട്ടാവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വയറ്റി വന്നാൽ മതി. 1 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. കറിവേപ്പിലയും പച്ചമുളകും വെളുത്തുള്ളിയും. ഇതൊരു പ്രത്യേക തരം ഒരു എന്താണ് ഒരു ഫ്ലേവർ നമ്മളുടെ ചിക്കൻ 65 കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ തീ ഓഫ് ചെയ്തു. എന്നിട്ട് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഒന്ന് ഈ 3 സാധനത്തിലും വെച്ചിട്ടൊന്ന് വരവി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പാൻ വെച്ചൊന്ന് സോട്ട് ചെയ്ത് കൊടുത്താൽ മതി. ടോസ് ചെയ്ത് കൊടുത്താൽ മതി. എന്താണ് പച്ചമുളകിലും കാർലി വെളുത്തുള്ളിയിലും കറിവേപ്പിലയിലും എണ്ണയിലും കിടന്ന് നമ്മൾ ഈ ചിക്കൻ പീസസ് നല്ലപോലെ ടോസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചിക്കൻ 65 ഇതായി തയ്യാറായി കഴിഞ്ഞു. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തു എന്നേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എൻ്റെ വീഡിയോസും എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ല്. എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.